ലോകത്തിൽ തന്നെ പല രാജ്യങ്ങളിലും വിവിധ ഭാഗങ്ങളായിട്ട് പോലീസുകാരുണ്ട്. എന്നാൽ അവരുടേതായിട്ടുള്ള പോലീസ് വണ്ടികളൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികളാണെങ്കിലോ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പോലീസ് സൂപ്പർ കാർസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ടോപ്പ് 5 മോസ്റ്റ് എക്സ്പെൻസീവ് പോലീസ് കാറുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തേതായിട്ട് വരുന്നത് ആസ്റ്റൺ മാർട്ടിൻ 177 ദുബായ്. 77 എന്ന ഈ ഒരു ഡിജിറ്റ് നമ്പർ ഈ ഒരു കാറിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുവാൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ആസ്റ്റൺ മാർട്ടിൻ്റെ 77-ാമത്തെ മോഡലായിട്ടാണ് ഈ ഒരു കാർ വരുന്നത്. ഈ ഒരു കാറിന് ദുബായ് പോലീസ് ഫോഴ്സുകാർ ഏറ്റെടുക്കുകയും അതും ഈ കാറിന് ഏകദേശം 1,450,000 US ആണ് വരുന്നത്. ഇതിനെ ഇന്ത്യൻ റുപ്പീസിൽ നോക്കുമ്പോൾ 10,55,08,525 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. വളരെ വലിയൊരു വില തന്നെയാണ് ഈ ഒരു കാറിന് പ്രത്യേകിച്ച് എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. ഇത് എന്തിനാണ് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ദുബായിലുള്ള ക്രിമിനൽസിനൊക്കെ പെട്ടെന്ന് ചേസ് ചെയ്ത് പിടിക്കുവാനും പിന്നെ അതുപോലെ തന്നെ സ്പീഡ് ലിമിറ്റ്സ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പോകുന്ന വണ്ടികളെ ഉടൻ തന്നെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചേസ് കാറായിട്ടാണ് ദുബായ് പോലീസുകാർ ഈ ഒരു ആസ്റ്റൺ മാർട്ടിൻ 177 ഉപയോഗിക്കുന്നത്. ഈ ഒരു കാറിൽ 7.3 liters V12 എഞ്ചിനാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിന് ഏകദേശം 220 miles per hour വരെ പോകുവാൻ സാധിക്കുന്നു. നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തേതായിട്ട് വരുന്നത് ഏരിയൽ ആറ്റം പോലീസ് കാർ UK. ഒരു കാറിന് ഡോറുകളും റൂഫുകളും ഇല്ലെങ്കിൽ അതിനെ ശരിക്കും ഒരു പോലീസ് കാറായിട്ട് എടുക്കുവാൻ സാധിക്കില്ല. പക്ഷേ എന്നാൽ ഏരിയൽ ആറ്റം എന്ന ഈ ഒരു റേസിംഗ് കാറിനെ UK പോലീസുകാർ ഏറ്റെടുക്കുകയാണ്. അതും അവിടുത്തെ ചെറിയ ഡിസ്ട്രിക്റ്റുകളിലായിട്ടുള്ള A1 ആൻഡ് സോമർസെറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ വേണ്ടി. ഈ ഒരു കാറിൽ 3.5R version ഉള്ളത്. എന്നാൽ ഇത് ശരിക്കും 0 to 60 miles per hour സ്പീഡിൽ ആസ്റ്റൺ മാർട്ടിൻ പോലെ ഓടുവാൻ സാധിക്കുന്നു. പക്ഷേ എന്നാൽ ഇവിടെ വരുന്ന ചോദ്യം എന്തെന്ന് വെച്ചാൽ, A1 ആൻഡ് സോമർസെറ്റിൽ ഉള്ള ഈ ഒരു ചെറിയ ഡിസ്ട്രിക്റ്റുകളിൽ എന്തിനാണ് ഈ കാർ ഉപയോഗിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയൊരു ചോദ്യം. പക്ഷേ എന്നാൽ ഈ ഒരു കാറിൽ നല്ല സൗണ്ട് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റേസിംഗ് കാർ തന്നെയാണ് ഈ ഒരു ആറ്റം കാർ. എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, സേഫർ റൈഡ് ക്യാമ്പയിൻ അവയർനെസ്സിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സിന് വേണ്ടിയിട്ടും അവരെ ചേസ് ചെയ്ത് പിടിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു കാർ ഉപയോഗിക്കുന്നതെന്നാണ് UK പോലീസുകാർ വ്യക്തമാക്കുന്നത്. മൂന്നാമത്തേതായിട്ട് വരുന്നത് നിസാൻ സ്കൈലൈൻ GTR ജപ്പാൻ. ഒരു 565 horsepower ഉള്ള ഒരു സൂപ്പർ കാറിനെ ജപ്പാനിലുള്ള ടൊഷിജി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ്. അതും 2018 വെച്ച്. ഈ ഒരു കാറിനെ ഒരു കോപ്പ് കാറാക്കി മാറ്റിയെടുക്കുകയും അതിൻ്റെ മീതെ റെഡ് ലൈറ്റുകൾ വെച്ച് പിടിപ്പിക്കുകയും അതും മറ്റു പല ജപ്പാനിലുള്ള പോലീസ് വണ്ടികളിൽ കാണുന്നത് പോലെ ആക്കിയെടുക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ഇതിനെ കസ്റ്റം പെയിൻറ് ചെയ്തെടുക്കുകയും പിന്നെ ഈ ഒരു കാർ ഡൊണേറ്റ് ചെയ്തത് ടൊഷിജി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്കാണെങ്കിലും അപ്പോൾ ആദ്യം ഡൊണേറ്റ് ചെയ്ത സമയത്ത് നിസാൻ GTR പ്യുവർ എഡിഷനാണ് സംഭാവനയായിട്ട് നൽകിയത്. ഇത് വിറ്റുപോയതിന് ഏകദേശം $1,02,000 ആണ് വന്നത്. ഇതിനെ ഇന്ത്യൻ റുപ്പീസിൽ നോക്കുമ്പോൾ 74,24,631 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് വില വരുന്നത്. ഇവ ഡൊണേഷൻ ചെയ്ത സമയത്ത് അവിടുത്തെ പോലീസ് ചീഫ് ഒരു സ്പെഷ്യൽ സെറമണി ഇതിനു വേണ്ടി നടത്തുകയും ഈ ഒരു എക്സ്പെൻസീവ് പോലീസ് കാറിനായിട്ടുള്ള ഒരു പ്രത്യേക പരിപാടികൾ അവിടെ നടത്തുകയും ചെയ്തു. രണ്ടാമത്തേതായിട്ട് വരുന്നത് ക്യാപാറോ T1 UK. 2015 വെച്ച് ക്യാപാറോ T1 Formula 1 സ്പോർട്സ് കാറായിട്ടുള്ള ഈ ഒരു കാറിനെ UK പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഏറ്റെടുക്കുകയാണ്. ഈ ഒരു കാറിന് ഏകദേശം 200 miles per hour പോകുവാൻ സാധിക്കുന്നു. അതുകൂടാതെ 60 miles per hour 2.5 seconds പോകുവാൻ സാധിക്കുന്നു. ഈ ഒരു സൂപ്പർ കാറിനെ ഒരു ചേസ് കാറായിട്ടാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. അതും കുറ്റവാളികൾ പോകുന്ന വണ്ടികൾ പെട്ടെന്ന് പിടിച്ചെടുക്കുവാനും അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഇവ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വണ്ടിക്കും പ്രത്യേകമായിട്ട് സെറമണികൾ നടത്തുകയും ഓരോ പരിപാടികൾ ഇതിനു വേണ്ടി നടത്തുകയും ചെയ്തു. ഈ ഒരു വണ്ടിക്ക് ഇവർ പ്രത്യേകമായിട്ട് മോസ്റ്റ് എക്സ്പെൻസീവ് മോട്ടോർസ്പോർട്ട് വെഹിക്കിൾ ഓഫ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ UK എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നാമത്തേതായിട്ട് വരുന്നത് മെക്ലാരൻ 650S UK. 2018 June UK പോലീസുകാർ മെക്ലാരൻ 650S സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ റാങ്കുകളിൽ വലിയൊരു സ്ഥാനം കൊടുക്കുകയും RS കണക്ട് പോലുള്ള വലിയൊരു ഇൻഡസ്ട്രീനുള്ള ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടും അവ പലതരത്തിലുള്ള ഇൻഡസ്ട്രികളിൽ UKയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാറിനെ ഏറ്റവും ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 3.9 liter ആയിട്ടുള്ള ട്വിൻ ടെർബോ എഞ്ചിനാണ് ഈ ഒരു കാറിൽ അവശേഷിക്കുന്നത്. ഈ ഒരു കാറിനെ കുറ്റവാളികളെ പിടിച്ചെടുക്കുവാനും കാർ ചേസിന് വേണ്ടിയിട്ടും ഇവ ഉപയോഗിക്കുന്നു. UK പോലീസ് ഫോഴ്സുകാരുടെ നിറത്തിൽ കാണാൻ നല്ലതാണെങ്കിലും
മറ്റ തരത്തിലുള്ള ഒരു യെല്ലോ കളറിലും കണ്ടാൽ ഒരു ടാക്സി പോലെ തോന്നിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ യു കെ പോലീസുകാർ മെക്ലാരൻ 650S അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഫെറാറി FF ദുബായ്. ദുബായ് പോലീസുകാരുടെ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഫെറാറി FF ഇവിടെയും കാണപ്പെടുന്നത്. ഈ ഒരു ലക്ഷറി പോലീസ് കാർ ദുബായിൽ മാത്രമായിട്ടാണ് ഇങ്ങനെ പ്രത്യേകമായിട്ട് ലഭ്യമായി കാണപ്പെടുന്നത്. ഇതിന് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ക്രിമിനൽസിനെ പിടിക്കുവാനും പിന്നെ ഹൈ സ്പീഡ് കാർസ് ഉപയോഗിക്കുന്ന കുറ്റവാളികളെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കാർ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് 208 miles per hour ആണ്. അതും ഇതിന് ഏകദേശം 60 miles per hour വിത്തിൻ 4 seconds ഇതിന് കവർ ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു ഫെറാറി FF റോഡ് സെക്യൂരിറ്റി കാര്യങ്ങൾക്കും ദുബായിലുള്ള റിച്ച് പ്ലേസുകളുടെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തേതായിട്ട് വരുന്നത് ബെന്റ്ലി കോണ്ടിനെന്റൽ GT ദുബായ്. ഫെറാറി FF പോലെ ബെന്റ്ലിയും അവിടുത്തെ ക്രിമിനൽസിനെ പിടിക്കുവാൻ വേണ്ടി ഒരു ചേസിംഗ് കാറായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ദുബായിൽ അവിടുത്തെ മെഗാ സിറ്റി ഏരിയകളിലെ വെൽത്തും റിച്ച്നെസ്സും എല്ലാം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബെന്റ്ലി കാർ ഉപയോഗിക്കുന്നത്. ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ബെന്റ്ലി കോണ്ടിനെന്റൽ GT ഏകദേശം $200,000 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ്. ഇത് ലംബോർഗിനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 205 miles per hour, അതിന് ഏകദേശം 60 miles per hour വിത്തിൻ 4 seconds കവർ ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമത്തേതായിട്ട് വരുന്നത് ലംബോർഗിനി അവൻ്റെഡോർ ദുബായ്. 2013 വെച്ചാണ് ലംബോർഗിനി എന്ന വലിയൊരു ഇൻസെയിൻ സൂപ്പർ കാറിനെ ദുബായ് പോലീസ് ഫോഴ്സുകാർ ഏറ്റെടുക്കുന്നത്. ഈ ഒരു 700 HP കാറിന് ഏകദേശം വില വരുന്നത് $550,000 ആണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് വാങ്ങേണ്ടി വന്നത്. അതിൻ്റെ ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോൾ ഏകദേശം 4 crore അടുത്ത് വരുന്ന, അതിനേക്കാളും ഉപരി വലിയൊരു തുക വരുന്ന ഒരു കാർ തന്നെയാണ് ലംബോർഗിനി അവൻ്റെഡോർ. ഇത് എന്തിനാണ് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ പെട്രോളിങ് കാര്യങ്ങൾക്കും, പിന്നെ ഇത് 216 miles per hour ആണ് ഇതിൻ്റെ വേഗത. അതുകൂടാതെ ദുബായിലെ ഏറ്റവും അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകളിൽ ഒന്ന് പ്രത്യേകമായിട്ടാണ് ഈ ഒരു കാർ വരുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഒരു ലംബോർഗിനി പോലീസ് കാർ അവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടും ഉപയോഗിക്കുന്നു. രണ്ടാമത്തേതായിട്ട് വരുന്നത് ബുഗാട്ടി വേരിയൻറ്റ് ദുബായ്. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പോലീസ് കാറും ഒഫീഷ്യലി ഫാസ്റ്റസ്റ്റ് പോലീസ് കാർ എന്ന പേരിൽ ഇതിനെ ലേബിൾ ചെയ്യുകയാണ്. അതും 2017 വെച്ച് ഇതിന് ഏകദേശം 253 miles per hour, അതിന് 60 miles per hour വിത്തിൻ 2.5 seconds എത്താൻ സാധിക്കുന്നു. അതുകൂടാതെ ഇത് ദുബായ് ഹൈവേസിലാണ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത്, ഈ ഒരു ബുഗാട്ടി വേരിയോൺ എന്ന എക്സ്പെൻസീവ് കാർ. പിന്നെ ഈ ഒരു ലക്ഷറിയസ് കാർ 13 super cars ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പോലും ദുബായ് പോലീസുകാർക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് ബുഗാട്ടി വേരിയോൺ. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നാമത്തേതായിട്ട് വരുന്നത് മെർസഡീസ് AMG GTS ജർമ്മനി. കഴിഞ്ഞ 4 cars നമ്മൾ കാണപ്പെടുന്നത് ദുബായിൽ വെച്ച് മാത്രമാണ്. എന്നാൽ ഈ ഒരു കാർ നമുക്ക് ജർമ്മനിയിൽ വെച്ചാണ് കാണപ്പെടുന്നത്. അതും 2016 പോലീസ് ഫോഴ്സ് ഓഫ് ജർമ്മനിക്കാർ ഈ ഒരു കാറിന് ഏറ്റെടുക്കുകയാണ്. അതും വലിയൊരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് മെർസഡീസ് ബെൻസ് AMG GT അതിന് 4 liter VR ടെർബോ ആണ് അതിനുള്ളത്. പിന്നെ അതുകൂടാതെ ഈ ഒരു GTSന് ഏകദേശം 60 miles per hour വിത്തിൻ 4 seconds എത്താൻ സാധിക്കുന്നു. ഇതിൻ്റെ ഒരു ലിമിറ്റഡ് സ്പീഡ് നോക്കുമ്പോൾ 193 miles ആണ് വരുന്നത്. അതുകൂടാതെ ഈ ഒരു ഫാസ്റ്റസ്റ്റ് കാറിന് ജർമ്മൻ പോലീസുകാർക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ്സും ഇതിന് എടുക്കുവാൻ സാധിക്കുന്നു. അതായത് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളെല്ലാം ആ കാറിൽ ലഭ്യമാണ്. അതുകൂടാതെ ഇത് ട്രാഫിക് സെക്യൂരിറ്റി കാര്യങ്ങൾക്കും അവിടുത്തെ ട്രാഫിക് പർപ്പസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഈ ഒരു മെർസഡീസ് ബെൻസ് കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ ഇത്ര നാളത്തേക്ക് ശേഷമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പല രീതിയിലുള്ള പോരായ്മകളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രം ഇതുപോലത്തെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ഏൽപ്പിക്കുകയുള്ളൂ.